അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ദീനിയാത്തിലെ രണ്ടാം പാഠമാണ് പഠിച്ചു തുടങ്ങിയത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അതെ, ഈ ലോകവും അതിലുള്ളതും എല്ലാം സൃഷ്ടിച്ച ഒരു റബ്ബുണ്ടെന്നും ആ റബ്ബ് അല്ലാഹു തആലയാണെന്നും അവൻ ഏകനാണെന്നും പഠിച്ചു. അതുപോലെ തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും പ്രവൃത്തികളും വിശേഷണങ്ങളും എല്ലാം ഏകമാണെന്നും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അവൻ എന്നും ഉള്ളവനാണെന്നും നമ്മൾ പഠിച്ചു അല്ലേ. അവനെപ്പോലെ തുല്യമായി ഒന്നും തന്നെ ഇല്ലെന്നും ആരുമില്ലെന്നും നമ്മൾ പഠിച്ചു. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മറ്റു ചില കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ അറിവും തീരുമാനവും കൂടാതെ ഒന്നും തന്നെ നടക്കുകയില്ല. അള്ളാഹുവിൻ്റെ അറിവും തീരുമാനവും കൂടാതെ ഈ ലോകത്ത് ഒന്നും നടക്കുകയില്ല. എന്ത് ഇവിടെ ലോകത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൻ്റെ അറിവും തീരുമാനവും അനുസരിച്ചാണ്. നമ്മളിവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. മനുഷ്യരെ പറ്റി തന്നെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജനനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. ഓരോ ദിവസം ഒരുപാട് പേർ ജനിക്കുന്നുണ്ട്, ഓരോ ദിവസം ഒരുപാട് പേർ മരിക്കുന്നുണ്ട്, വിവാഹങ്ങൾ നടക്കുന്നുണ്ട്, അപകടങ്ങൾ നടക്കുന്നുണ്ട്, രോഗം ബാധിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ദിനേന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. മഴ പെയ്യുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ അറിവും തീരുമാനവും അനുസരിച്ചാണ് നടക്കുന്നത്. അള്ളാഹുവിൻ്റെ അറിവും തീരുമാനവും അനുസരിച്ചാണ് ഇവിടെ നടക്കുന്നത്. അതൊക്കെയും സൃഷ്ടിക്കുന്നത് ആരാണ്? അള്ളാഹു തആല. അപ്പോൾ ഏതു കാര്യമാവട്ടെ, നമുക്ക് അപകടങ്ങൾ സംഭവിക്കുന്നത്, പ്രയാസങ്ങൾ സംഭവിക്കുന്നത്, ഇതൊക്കെയും അള്ളാഹുവിൻ്റെ തീരുമാനവും അറിവും പ്രകാരവുമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും. അള്ളാഹു ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കും. അവൻ എന്തുദ്ദേശിച്ചാലും അത് നടക്കും. ഇപ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കൊറോണ എന്ന രോഗമുണ്ടായിട്ട് എത്ര കാലമായി? എത്രയധികം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട്, വലിയ വിദഗ്ധരായ ഡോക്ടർമാരുണ്ട്. ഈ രോഗത്തെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. എത്രയധികം പേരാണ് ഓരോ ദിവസം മരണപ്പെടുന്നത്? വളരെയധികം ആളുകൾ ഓരോ ദിവസം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ, എത്ര പേർ ഇവിടെ മരണപ്പെടണം, അത് ഏത് രൂപത്തിൽ മരണപ്പെടണം, അത് ഏത് രോഗം കൊണ്ട് മരണപ്പെടണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല തീരുമാനിക്കുന്നതാണ്. കൊറോണ എന്ന രോഗവും തീരുമാനിക്കുന്നത് ആരാണ്? അള്ളാഹു തആല. അത് കാരണമായിട്ട് മരണം തീരുമാനിക്കുന്നതും അള്ളാഹു തആല. അപ്പം അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെയും ഇവിടെ നടക്കും. എന്തുദ്ദേശിച്ചാലും അതിന് തടുത്തു വെക്കാൻ ആര് തന്നെ തീരുമാനിച്ചാലും അതൊന്നും നടക്കുകയില്ല. അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും, അതിവിടെ നടക്കുക തന്നെ ചെയ്യും. ഇതാണ് ഒരു കാര്യം അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ യജമാനനാണ് അള്ളാഹു തആല. അള്ളാഹു തആല നമ്മുടെ യജമാനനും നാം അവൻ്റെ അടിമകളുമാണ്. അള്ളാഹു നമ്മുടെ യജമാനൻ. യജമാനൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യജമാനൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥനും യജമാനനും. ഇത് നമ്മൾ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ നമ്മളെ സൃഷ്ടിച്ചതാരാ? അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ നമ്മളെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. അപ്പം അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥൻ. യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കിയവൻ അള്ളാഹു തആലയാണ്. അത് കാരണമായിട്ട് അള്ളാഹു തആല തന്നെയാണ് നമ്മുടെ ഉടമസ്ഥനും നമ്മുടെ യജമാനനും. നാം അവൻ്റെ അടിമകളാണ്. അടിമകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമകൾ എന്ന് പറഞ്ഞാൽ യജമാനൻ പറഞ്ഞത് അനുസരിക്കേണ്ട ആളുകൾ. യജമാനൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അതുപോലെ അനുസരിക്കേണ്ട ആളുകളാണ് ആര്? അടിമകൾ. അപ്പം നമ്മളാരാണ്? നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അള്ളാഹു നമ്മുടെ യജമാനനാണ്. അള്ളാഹു നമ്മുടെ യജമാനനാകാൻ എന്താ കാരണം? അവനാണ് നമ്മെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത് അവനാണ്. അത് കാരണമായിട്ട് അള്ളാഹുവാണ് നമ്മുടെ ഉടമസ്ഥനും അവനാണ് നമ്മുടെ യജമാനനും. നമ്മൾ അവൻ്റെ അടിമകളാണ്. അള്ളാഹു തആല പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ചെയ്യേണ്ടവരാണ് നമ്മൾ. ഇതാണ് നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കേണ്ട
ഒരു കാര്യം അല്ലാഹുവാണ് നമ്മളെ ജനിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും ഉമ്മയുടെ ഉദരത്തിൽ നമ്മളെ സൃഷ്ടിക്കുന്നവൻ ആരാ അല്ലാഹു തആല എന്തൊക്കെ കാര്യങ്ങളാണോ നമുക്ക് വേണ്ടത് വെള്ളം വേണം വായു വേണം മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം ഇതൊക്കെയും നൽകി നമ്മൾ എത്ര വയസ്സ് വരെയാണോ നമ്മൾ ജീവിക്കേണ്ടതെങ്കിൽ അത്രയും വയസ്സ് വരെ ജീവിപ്പിക്കുന്നവൻ അല്ലാഹു തആലയാണ് അതുപ്രകാരം തന്നെ നമ്മൾ ഏത് നിമിഷമാണോ മരിക്കേണ്ടത് ഈ ലോകത്തു നിന്ന് ജീവൻ നഷ്ടപ്പെടേണ്ടത് എങ്കിൽ അതേ സമയത്ത് നമ്മെ ആ ജീവൻ നമ്മിൽ നിന്ന് ഇല്ലാതാക്കുന്നതും അല്ലാഹു തആലയാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആലയാണ് നമ്മളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതുമെല്ലാം അല്ലാഹു തആലയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില ആളുകൾ 100 വയസ്സ് വരെ ജീവിക്കും 100 മുകളിലും ജീവിക്കും എന്നാൽ ചില ആളുകളോ നല്ല ആരോഗ്യമുള്ള ആളുകളായിരിക്കും പക്ഷേ അവർ 20 വയസ്സിലൊക്കെ മരിക്കും അപകടങ്ങൾ സംഭവിച്ച് അതല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ മരിക്കും ഇങ്ങനെ പല രൂപത്തിൽ മരിക്കാറുണ്ട് ഇതൊക്കെയും ആരാണ് തീരുമാനിക്കുന്നത് ഇതൊക്കെയും നടത്തുന്നത് അല്ലാഹു തആലയാണ് അപ്പോൾ അല്ലാഹു തആലയാണ് നമ്മളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ഏതു സമയത്ത് എത്രാമത്തെ വയസ്സിൽ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എത്രാമത്തെ വയസ്സിൽ മരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹു തആലയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നൽകുന്നത് ആരാണ് അല്ലാഹു തആലയാണ് നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ കുട്ടികൾ സൈക്കിൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഉണ്ടാവും അല്ലേ നമ്മുടെ കൂട്ടത്തിൽ എന്നാൽ നമ്മുടെ അമ്മാവനോ ആരെങ്കിലോ സൈക്കിളൊക്കെ വാങ്ങി തരുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ടാവും ഈ സന്തോഷം നമുക്ക് ആര് നൽകുന്നതാ അല്ലാഹു തആല നൽകുന്നതാ ആ സന്തോഷമുണ്ടാകുന്ന ആ കാര്യം സൈക്കിൾ വാങ്ങാറുന്ന ആ കാര്യം അത് നമുക്ക് നൽകിയത് കൊണ്ടല്ലേ നമുക്ക് സന്തോഷമുണ്ടായത് ആ കാര്യം അവിടെ ഉണ്ടാക്കിയത് ആരാണ് ആ അമ്മാവനത് വാങ്ങിത്തരാന് മനസ്സ് നൽകിയതും ശരീരം നൽകിയതും ശേഷി നൽകുന്നതും അതുപോലെ തന്നെ മറ്റെല്ലാ സാമ്പത്തികമായ സൗകര്യം നൽകിയതൊക്കെയും ആരാണ് അല്ലാഹു തആല അപ്പോൾ അല്ലാഹുവാണ് നമുക്ക് സന്തോഷങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ ദുഃഖങ്ങൾ നൽകുന്നതും അല്ലാഹു തആലയാണ് നമുക്ക് പനി പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ വീണ് അപകടങ്ങൾ സംഭവിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ശരീരത്തിന് മറ്റുള്ളവരെ പോലെ നടക്കാനോ അതുപോലെ തന്നെ ഓടാനോ ചാടാനോ കഴിയാത്ത അവസ്ഥകളൊക്കെ ചില സമയങ്ങളിലൊക്കെ വരാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ദുഃഖങ്ങളൊക്കെയും നൽകുന്നത് ആരാണ് ആ ദുഃഖങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ നൽകുന്നത് ആരാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ദുഃഖങ്ങൾ നൽകുന്നതും ദുഃഖങ്ങൾ ഉണ്ടാകുന്ന കാരണങ്ങൾ നൽകുന്നതും കാര്യങ്ങൾ നൽകുന്നതൊക്കെയും അല്ലാഹുവാണ് അപ്പോൾ സന്തോഷങ്ങൾ നൽകുന്നതും അതിനുള്ള കാരണങ്ങൾ നൽകുന്നതും അതുപോലെ തന്നെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നതും ആ ദുഃഖങ്ങൾക്കുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നതും ആരെക്കൊണ്ടാണ് അല്ലാഹുവാണ് അതെല്ലാം ഉണ്ടാക്കുന്നത് സന്തോഷങ്ങൾ നമുക്കുണ്ടാക്കുന്നതും ആ സന്തോഷത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നതും ദുഃഖങ്ങൾ നമുക്കുണ്ടാക്കുന്നതും ആ ദുഃഖത്തിനുള്ള കാരണങ്ങൾ നമുക്കുണ്ടാക്കുന്നതും എല്ലാം അല്ലാഹു തആലയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരവും അറിവ് പ്രകാരവുമാണ് ഒരു കാര്യം മറ്റൊന്ന് നമ്മൾ എന്താ പഠിച്ചത് അല്ലാഹു എന്തുദ്ദേശിച്ചാലും അതിവിടെ നടക്കുക തന്നെ ചെയ്യും മറ്റൊന്ന് എന്താ നമ്മൾ പഠിച്ചത് അതെ അല്ലാഹു തആല നമ്മുടെ യജമാനനും നമ്മൾ അവൻ്റെ അടിമകളുമാണ് അല്ലാഹു തആല നമ്മുടെ യജമാനനും നമ്മൾ അവൻ്റെ അടിമകളുമാണ് അല്ലാഹു തആല നമ്മുടെ യജമാനനാകാൻ കാരണം അവനാണ് നമ്മെ സൃഷ്ടിച്ചത് വേണ്ട കാര്യങ്ങളൊക്കെ നൽകി പരിപാലിക്കുന്നതും അവനാണ് അപ്പോൾ റബ്ബ് ഉടമസ്ഥനും യജമാനനും ആരാണ് അല്ലാഹു തആലയാണ് നമ്മൾ ആ ഉടമസ്ഥനും യജമാനനുമായ അല്ലാഹു തആല പറഞ്ഞത് അനുസരിച്ച് ജീവിക്കേണ്ട ആളുകളാണ് അതായത് അടിമകളാണ് നമ്മൾ ആരുടെ അടിമകൾ അല്ലാഹുവിൻ്റെ അടിമകളാണ് നമ്മൾ മറ്റൊന്ന് പറഞ്ഞത് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹു തആലയാണ് നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അല്ലാഹു തആലയാണ് നമുക്ക് സുഖസന്തോഷങ്ങൾ നൽകുന്നതും ദുഃഖ വിഷമങ്ങൾ നൽകുന്നതുമെല്ലാം ആരാണ് അല്ലാഹു തആലയാണ് ഇത്രയും കാര്യമാണ് നമ്മളിന്ന് പഠിക്കുന്നത് ഇനി നമുക്ക് പാഠം വായിക്കാം എല്ലാവരും ദീനിയത്ത് എന്ന കിതാബ് എടുക്കൂ
കഴിഞ്ഞ ദിവസം നമ്മൾ ഏതുവരെയാണ് വായിച്ചത് ഓർമ്മയുണ്ടോ അവൻ എന്നെന്നും ഉള്ളവനാണ് അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത് ഇനി അതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവന്റെ അറിവും തീരുമാനവും ഐക്കണ ശ്രദ്ധിക്കണം അവന്റെ അറിവും തീരുമാനവും കൂടാതെ ഒന്നും നടക്കുകയില്ല എന്താ വെച്ചേ ഒന്നും നടക്കുകയില്ല അല്ലാഹുവിന്റെ അവന്റെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അറിവ് അവന്റെ അറിവും തീരുമാനവും അല്ലാഹുവിന്റെ തീരുമാനവും അറിവും കൂടാതെ ഒന്നും നടക്കുകയില്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അല്ലാഹുവിന്റെ അറിവും തീരുമാനവും അനുസരിച്ചാണ് അതില്ലാതെ ഒന്നും നടക്കുകയില്ല അവൻ ഉദ്ദേശിച്ചതെല്ലാം അവൻ ഉദ്ദേശിച്ചതെല്ലാം ആരുദ്ദേശിച്ചത് അതെ അല്ലാഹു തആല ഉദ്ദേശിച്ചതെല്ലാം നടക്കുകയും ചെയ്യും അല്ലാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അപ്പോൾ അല്ലാഹു തആലയുടെ അറിവും തീരുമാനവും കൂടാതെ ഒന്നും നടക്കുകയില്ല പിന്നെയോ അവൻ ഉദ്ദേശിച്ചതെല്ലാം ഇവിടെ നടക്കുകയും ചെയ്യും നമ്മൾ പറഞ്ഞില്ലേ അവന് രോഗം ഉദ്ദേശിച്ചു ലോകത്തെ എല്ലാവർക്കും രോഗം വരാൻ ഉദ്ദേശിച്ചാൽ അതിവിടെ നടക്കുക തന്നെ ചെയ്യും നമ്മൾ എവിടെ പോയി ഒളിച്ചിട്ടും ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടും കാര്യമില്ല നമുക്ക് രോഗം ബാധിക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അപ്പോൾ അല്ലാഹു എന്താണോ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഭൂകമ്പം അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇവിടെ നടക്കും അതുപോലെ തന്നെ മറ്റ് എന്ത് തന്നെ ഉദ്ദേശിച്ചാലും അല്ലാഹു തആല ഉദ്ദേശിച്ചതൊക്കെയും നടക്കുകയും ചെയ്യും അവൻ നമ്മുടെ യജമാനനും എന്താ വായിക്കുന്നത് അവൻ നമ്മുടെ യജമാനനും നാം അവൻ്റെ അടിമകളുമാണ് അല്ലാഹു തആല നമ്മുടെ യജമാനൻ നമ്മളെ ഉടമസ്ഥനും യജമാനനും ആരാണ് അല്ലാഹു തആല കാരണം എന്താ ഉണ്ടാക്കിയവനും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതും ആരാണ് അല്ലാഹു തആലയാണ് നമ്മെ പരിപാലിക്കുന്നതും അല്ലാഹു തആലയാണ് അങ്ങനെയുള്ള അല്ലാഹുവാണ് നമ്മുടെ ഉടമസ്ഥനും യജമാനനും അതുപോലെ തന്നെ നമ്മളോ നമ്മൾ അവൻ്റെ അടിമകളാണ് അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു പറഞ്ഞത് അനുസരിച്ച് ജീവിക്കേണ്ടവരാണ് നമ്മൾ അപ്പോൾ അല്ലാഹു ആരാണ് നമ്മുടെ യജമാനനും നാം അവൻ്റെ അടിമകളുമാണ് നമ്മെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ് എങ്ങനെ വെച്ച് നമ്മെ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ് നമ്മളെ എല്ലാവരെയും ലോകത്തുള്ള എല്ലാ ജീവികളെയും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹു തആലയാണ് നമ്മെയും ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹു തആലയാണ് അപ്പോൾ അല്ലാഹു തആലയാണ് നമ്മെ ജീവിപ്പിക്കുന്നതും നമ്മെ മരിപ്പിക്കുന്നതും സുഖം നൽകുന്നതും ദുഃഖം നൽകുന്നതും അവൻ തന്നെ എങ്ങനെ വെച്ച് സുഖം ഖ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ വാക്ക് ഖ നഖം മുഖം എന്നൊക്കെ പറയണ പോലെ സുഖം സുഖം നൽകുന്നതും ദുഃഖം അങ്ങനെ തന്നെ വായിച്ച് ശീലിക്കണം നമ്മൾ എങ്കിലേ നമ്മുടെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ എങ്ങനെ വായിക്കാം ദുഃഖം 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 നൽകുന്നതും അവൻ തന്നെ അപ്പം നമുക്ക് സുഖം സന്തോഷം സുഖമൊക്കെ നൽകുന്നത് ആരാ അല്ലാഹു തആല ദുഃഖങ്ങൾ നൽകുന്നതോ പ്രയാസങ്ങൾ നൽകുന്നതും ദുഃഖങ്ങൾ നൽകുന്നതും അല്ലാഹു തആലയാണ് നമുക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു അപ്പം നമുക്ക് ദുഃഖവും പ്രയാസവും ഉണ്ടാവും നമുക്ക് ആരാ ആ ദുഃഖവും പ്രയാസവും നൽകിയത് അല്ലാഹു തആല അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയതും ആരാ അല്ലാഹു തആല അപ്പം അല്ലാഹു തആലയാണ് ദുഃഖങ്ങൾ നൽകുന്നതും സുഖങ്ങൾ നൽകുന്നതും അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലൊരു കുഞ്ഞു ജനിച്ചാൽ നമുക്ക് എത്രയധികം സന്തോഷമുണ്ടാവും നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഒക്കെ സന്തോഷമുണ്ടാവും ആ സന്തോഷം ആരാണ് അവർക്ക് നൽകുന്നത് അല്ലാഹു തആല അപ്പോൾ അല്ലാഹു തആലയാണ് സുഖവും ദുഃഖവും എല്ലാം നൽകുന്നതും അല്ലാഹു തആലയാണ് ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇനി ഞാൻ ഒരു തവണ കൂടി വായിക്കാം നിങ്ങൾ എൻ്റെ കൂടെ പതിയെ വായിക്കണം വിരലുകൾ വെച്ച് അക്ഷരങ്ങൾക്ക് മുകളിൽ വിരലുകൾ വെച്ച് നിങ്ങൾ വായിക്കണം വായിക്കില്ലേ ശരി എന്നാൽ ഞാനൊരു തവണ കൂടി വായിക്കാം ശ്രദ്ധിക്കൂ അവൻ്റെ അറിവും തീരുമാനവും
അവന്റെ അറിവും തീരുമാനവും കൂടാതെ ഒന്നും നടക്കുകയില്ല. അല്ലാഹുവിന്റെ അറിവും തീരുമാനവും കൂടാതെ ഒന്നും നടക്കുകയില്ല. അവൻ ഉദ്ദേശിച്ചതെല്ലാം, അവൻ ഉദ്ദേശിച്ചതെല്ലാം, വായിക്കണേ ശ്രദ്ധിക്കണേ, ഉദ്ദേശിച്ചതെല്ലാം നടക്കുകയും ചെയ്യും, നടക്കുകയും ചെയ്യും. അവൻ നമ്മുടെ യജമാനനും നാം അവൻ്റെ അടിമകളുമാണ്, നാം അവൻ്റെ അടിമകളുമാണ്. നമ്മെ ജീവിപ്പിക്കുന്നവനും, എന്നെ വായിച്ചേ, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ്. സുഖം നൽകുന്നതും ദുഃഖം നൽകുന്നതും അവൻ തന്നെ. ഇത്രയുമാണ് നമ്മളിന്ന് എടുക്കുന്നത്. എല്ലാവരും ആവർത്തിച്ച് ഇത് വായിക്കണം. ചുരുങ്ങിയത് ഒരു ദിവസം 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് വായിക്കണം. പിന്നെ ഇത് തെറ്റുകൂടാതെ നോക്കി പകർത്തി എഴുതുകയും വേണം. എഴുതിയത് ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കണം. അതിന് പുറമെ നിങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഇന്നെടുത്ത ഭാഗം തെറ്റാതെ വായിക്കാൻ പഠിച്ച് അത് തെറ്റാതെ വായിച്ച് ശബ്ദ സന്ദേശമായി ഉസ്താദുമാർക്ക് അയച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ചെയ്യുകയില്ലേ? ശരി, നല്ല കുട്ടികൾ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.